നമസ്കാരം. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് കൂടി ഇപ്പോൾ ചർച്ചാ വിഷയമാവുകയാണ്. ബംഗാളിൽ ബി ജെ പിയുടെ ഒരു ഗ്രാഫ് ഉണ്ട്. അതായത് സാധാരണ നിലയിൽ നിന്ന് കുതിച്ചു പൊങ്ങുന്ന ഒരു ഗ്രാഫ്. ശരിക്കും ബംഗാളിലെ ഇപ്പോഴത്തെ യഥാർത്ഥ സ്വാധീന ശക്തി തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി. അമിത്ഷാ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതുപോലെ പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദ തുടങ്ങിയവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബംഗാളിൽ പോയി അവിടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും റാലികളിൽ പങ്കെടുക്കുകയും കേന്ദ്ര സർക്കാരിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളോട് പറയുകയും മമതാ സർക്കാർ, തൃണമൂൽ സർക്കാർ ജനദ്രോഹ നടപടികളുടെ ഒരു കേദാരഭൂമിയായി മാറിയ കാര്യങ്ങളൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ സാധാരണഗതിയിലുള്ള രാഷ്ട്രീയമാണ്, പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ബംഗാളിലെ ബി ജെ പിയുടെ ഒരു ക്രമാതീതമായ ഒരു വളർച്ചയുണ്ട്. അത് വെറുതെ ഒരു വളർച്ചയല്ല, അല്ലെങ്കിൽ വെറുതെ അങ്ങ് വളർന്നതല്ല ബി ജെ പി ബംഗാളിൽ. ഇത് എല്ലാ സംസ്ഥാനങ്ങളും കണ്ടു പഠിക്കേണ്ട, അല്ലെങ്കിൽ അത് അവിടുത്തെ ബി ജെ പി പ്രവർത്തകർ മാതൃകയാക്കേണ്ട ഒരു വിഷയത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പെടുന്നത്. ചില ദേശീയ മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച വിവരങ്ങളും ഈ വളർച്ചയ്ക്ക്, ബംഗാളിലെ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്, ആരൊക്കെയാണ് എന്ന വിവരവും പുറത്തുവിട്ടത്. നമുക്കതൊന്ന് പരിശോധിക്കാം. അടുത്ത കാലത്ത് ബംഗാളിൽ വലിയ സ്വാധീന ശക്തിയായി വളർന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന പോരാട്ടം മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ്. പിന്നെ മമതയ്ക്കൊപ്പമാണ് സി പി എം കോൺഗ്രസ്, അല്ലെങ്കിൽ കോൺഗ്രസും സി പി എമ്മും ഒന്നാണ്, അതൊക്കെ വേറെ വിഷയം. സംസ്ഥാനത്ത് പാർട്ടിയെ ശക്തിയായി വളർത്തുന്നതിനും ക്യാമ്പയിനുകൾക്ക് രൂപം നൽകുന്നതിനും വളരെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തകർ അഹോരാത്രം പ്രവർത്തിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ബംഗാളിൽ ഭാരതീയ ജനതാ പാർട്ടിയെ വളർത്തുന്നതിൽ ആർ എസ് എസിനും ആർ എസ് എസിലെ ചില പ്രമുഖരായ നേതാക്കൾക്കുമുള്ള പങ്കിനെ കുറിച്ചാണ് ഈ വാർത്ത. സംസ്ഥാനത്ത് ഈ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ ഈ ഇടതുപക്ഷ ഭരണകാലത്ത് അവർ പലപ്പോഴും നിയന്ത്രിച്ചിരുന്നു, പലപ്പോഴും നിയന്ത്രിക്കുകയും അതിനെയൊക്കെ തകിടം മറിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതിനെയൊക്കെ തൃണവത്കരിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് ആർ എസ് എസും ബി ജെ പിയും വൻ ശക്തിയായി ബംഗാളിൽ വളർന്നു വന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്, ഇപ്പോഴും കാണുന്നത്. അധികാരം അറിയാത്ത ഒരു ആർ എസ് എസ് പ്രചാരകനുണ്ട്, ഒരു പ്രവർത്തകനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ശിവപ്രകാശ് എന്നാണ്. ശിവപ്രകാശിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ, അത് എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല ബി ജെ പിയുടെ വളർച്ചയെ സംബന്ധിച്ചിടത്തോളം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിഴക്കൻ ഉത്തർപ്രദേശിലെ ചുമതല ഭംഗിയായി നിർവഹിച്ച് അതേ വർഷം തന്നെ അദ്ദേഹം ബി ജെ പി ദേശീയ ക്യാമ്പയിനിങ്ങിലേക്ക് നിയോഗിക്കപ്പെട്ടു. മുൻ എ ബി വി പി നേതാവ് അരവിന്ദ് മേനോൻ, അതുപോലെ ശിവപ്രകാശ് എന്നിവർ ചേർന്ന് തിരശ്ശീലയ്ക്ക് പിന്നിൽ നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ബി ജെ പിക്ക് ബംഗാളിൽ പദ്ധതികൾ ഒരുങ്ങുന്നത്. ശ്രീ അരവിന്ദ് മേനോൻ കേരളത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. ഡൽഹി ആസ്ഥാനമായുള്ള പ്രവർത്തനത്തിൽ നിന്ന് മാറി ബംഗാളിലും മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലും പ്രത്യേക ശ്രദ്ധ നൽകാൻ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ശ്രീ ശിവപ്രകാശിനോട് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ബംഗാളിലെ കടുത്ത പോരാട്ടം കണക്കിലെടുത്ത് ബംഗാളിൽ തന്നെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് അദ്ദേഹം. എന്തായാലും വളരെ സ്തുത്യർഹമായ പ്രവർത്തനമാണ് ശ്രീ ശിവപ്രകാശ് ബംഗാളിൽ കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ 4 മാസത്തിൽ ഏറെയായി പാർട്ടി മീറ്റിംഗുകൾക്കല്ലാതെ അദ്ദേഹം ഡൽഹിയിലേക്ക് പോയിട്ട് തന്നെയില്ല, ബംഗാളിൽ തന്നെയാണ്. ഉത്തർപ്രദേശുകാരനായ ശ്രീ ശിവപ്രകാശിന് അനായാസം ബംഗ്ലാ ഭാഷ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നത് അദ്ദേഹത്തിന്റെ ഒരു മെറിറ്റാണ്. അതുപോലെ മൊറാദാബാദിലെ ഠാക്കൂർ കുടുംബത്തിൽ 86 ആർ എസ് എസ് പ്രചാരകായ ശ്രീ ശിവപ്രകാശ് ജനിക്കുന്നത്. 2000 പ്രാന്തപ്രചാരകായി ഉത്തരാഖണ്ഡിലും പിന്നീട് ക്ഷേത്ര പ്രചാരകായി കിഴക്കൻ യു പിയിലും തുടർന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഘടനാ പ്രവർത്തന വൈദഗ്ധ്യം തെളിയിച്ചതിനെ തുടർന്ന് സംഘടനാ ജോയിന്റ് സെക്രട്ടറിയായി ഭാരതീയ ജനതാ പാർട്ടി അദ്ദേഹത്തെ നിയോഗിച്ചു. പിന്നീട് ബംഗാളിൽ ഇദ്ദേഹത്തിന്റെ സേവനം ആവശ്യമുണ്ട് എന്ന് കരുതി അദ്ദേഹത്തെ കൊൽക്കത്തയിലേക്ക് അയക്കുകയായിരുന്നു. അതുപോലെ ബംഗാളിന്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി കൈലാഷ് വിജയവർഗീയ, സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ പിയുടെ മുഖമാണ് എങ്കിലും താഴെത്തട്ടിൽ ബി ജെ പിയെ ജനങ്ങൾക്കിടയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയെയും ആർ എസ് എസിന്റെ ദേശ അനുകൂല ആശയങ്ങളെയും ദേശസ്നേഹ ആശയങ്ങളെയും ദേശീയതയുടെ ആശയങ്ങളെയും ഒക്കെ അത് ആഴത്തിൽ വേരുപിടിപ്പിക്കുന്നതിൽ ശ്രീ ശിവപ്രകാശിനുള്ള പങ്ക് ചെറുതല്ല. അപ്പോൾ കൈലാഷ് വിജയവർഗീയയുടെ നേതൃത്വത്തിൽ ബംഗാളിൽ ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ശ്രീ ശിവപ്രകാശിന്റെയും ശ്രീ അരവിന്ദ് മേനോന്റെയും പങ്ക് നിസ്തുലമാണ്, അത് അഭിനന്ദനാർഹമാണ് എന്നുള്ളതാണ്. 2015 പ്രകാശ് ആദ്യമായി ബംഗാളിൽ എത്തിയപ്പോൾ 78,000 ബൂത്ത് കമ്മിറ്റികളാണ് ഉണ്ടാക്കിയത്. 17,500 ബൂത്ത് വർക്കർമാരെ നിയോഗിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എന്ന പോലെ ഓരോ നിയോജകമണ്ഡലത്തിലും പാർട്ടിയെ വളർത്താനുള്ള വിസ്താരകന്മാരുണ്ട്. ആദ്യമൊക്കെ ആളുകൾക്ക് അവിടെ ബി ജെ പിയിൽ ചേരുന്നത് ഭയമായിരുന്നു, ഈ തൃണമൂല ഭയന്നിട്ട്. എന്നാൽ ഇന്ന് ജനങ്ങൾക്ക് പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി എന്നാൽ ബംഗാൾ ജനതയ്ക്ക് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. അതിന് ആർ എസ് എസ് പ്രവർത്തകനായ ആർ എസ് എസ് പ്രചാരകായ ശ്രീ ശിവപ്രകാശിന്റെ പങ്ക് എത്ര
മുക്തഖണ്ഡം പ്രശംസിച്ചാലും മതിയാകില്ല. പ്രകാശനുള്ള ആർഎസ്എസ് ബന്ധവും സംസ്ഥാനത്തെ മറ്റ് സംഘ സംഘടനകളുമായി ബന്ധപ്പെടുത്തിയ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു. ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രചാരകന്മാരും ബംഗാളിൽ പലപ്പോഴായി എത്തി സേവനം നടത്തി. പാർട്ടിയിലെ തന്റെ സ്ഥാനം, അതായത് ബി ജെ പിയുടെ ക്യാമ്പയിൻ ജോയിന്റ് സെക്രട്ടറി എന്നുള്ള ഒരു സാധാരണ സ്ഥാനം വഹിച്ചുകൊണ്ട് വളരെ ശക്തമായ പ്രവർത്തനം അടിവേര് മുതൽ ബി ജെ പി ശക്തിപ്പെടുത്തുന്നതിൽ, സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിൽ, തൃണമൂലിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നതിലൊക്കെ ശ്രീ ശിവപ്രകാശിന്റെ പങ്ക് വളരെ വലുതാണ്. അദ്ദേഹത്തെ പോലെയുള്ള പ്രചാരകന്മാരാണ് സത്യം പറഞ്ഞാൽ ബി ജെ പി വളർത്തുന്നത്. അതായത് ഒറ്റയ്ക്ക് നിന്ന്, പിന്നിൽ നിന്ന്, കർട്ടന് പിന്നിൽ നിന്ന് കാര്യങ്ങൾ ഏകോപിപ്പിച്ച് ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങളിൽ ഒരാളായി ജീവിച്ച് രാഷ്ട്രീയത്തിന്റെ സാമൂഹ്യാവസ്ഥയുടെ ആ ഒരു സ്ഥിതിവിശേഷം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെ കണ്ടുവേണം കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും ഒക്കെ ബി ജെ പി പ്രവർത്തകരും ആർ എസ് എസ് പ്രവർത്തകരും കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്ന രീതിയിലുള്ള ഒരു ആശയം ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളേണ്ടതുണ്ട്. തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ബംഗാൾ എന്ന് പറഞ്ഞാൽ ബി ജെ പി എന്ന ഒരു രീതിയിലേക്ക് എത്ര വർഷം, 35 വർഷം ഇടതുപക്ഷം ഭരിച്ച് മുടിച്ച് തേച്ചു കഴുകിയ ബംഗാൾ, മമത അലറിക്കൂവി ജനങ്ങളെ ഭയപ്പെടുത്തി ഇവിടെ തല്ലി ഓടിച്ച ബംഗാൾ ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയതയുടെ ഭാഗമാകാനായി ഒരുങ്ങി നിൽക്കുന്ന ബംഗാൾ, ചുവന്ന ബംഗാൾ, ഇതാ കാവി ബംഗാൾ ആയി മാറുന്ന കാഴ്ച. അതിന് പിന്നിലെ ശ്രീ ശിവപ്രകാശ്, ആർ എസ് എസിന്റെ മുതിർന്ന പ്രചാരകൻ, ബി ജെ പിയുടെ ജോയിന്റ് കൺവീനർ, അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ പങ്ക് വളരെ വലുതാണ്. അദ്ദേഹത്തോടൊപ്പം എല്ലാവരും ജനതാ പാർട്ടിയുടെ വിജയവർഗീയ ഉൾപ്പെടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കൾ, അതുപോലെ തന്നെ അദ്ദേഹവുമായി ആശയവിനിമയം നടത്തുന്നത് ശ്രീ അമിത്ഷാ, ശ്രീ ജെ പി നദ്ദ തുടങ്ങിയ നേതാക്കളാണ്. അപ്പോൾ കൃത്യമായ ഏകോപനത്തിലൂടെ ബംഗാൾ ബി ജെ പിയുടെ കയ്യിലിരിക്കും. ഇത് ബി ജെ പിയുടെ വെറുതെ ഉള്ള വളർച്ചയല്ല, ഒരുപാട് പേരുടെ അധ്വാനം, ഒരുപാട് പേരുടെ വിയർപ്പ്, ഒരുപാട് പേരുടെ വേദന, ചോര, ഇതിലൂടെയൊക്കെയാണ് ഭാരതീയ ജനതാ പാർട്ടി വളർന്നു വന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വിരിഞ്ഞതല്ല ഈ പൊൻതാമരകൾ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.